أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما كان لنبي أن يكون له أسرى حتى يثخن في الأرض تريدون عرض الدنيا والله يريد الآخرة والله عزيز حكيم لولا كتاب من الله سبق لمسكم فيما أخذتم عذاب عظيم ിലെ ആയിരത്തി അറുപത്തി ഏഴ് എട്ട് ഒമ്പത് മാക്കാൻ അലി നബിയൻ ഒരു നബിക്കും പാടുള്ളതല്ല അല്ലെങ്കിൽ ചേർന്നതല്ല യക്കൂനഹു അദ്ദേഹത്തിന് ഉണ്ടാവുക എന്നത് അസ്ര യുദ്ധത്തടവുകാർ ഹത്തുസ്ഹിന ഫിൽ അർ ഭൂമിയിൽ ഭദ്രത കൈവരിക്കുന്നത് വരെ നിങ്ങൾ ഉദ്ദേശിക്കുന്നു സമ്പത്ത് അഥവാ ദുന്യാവിന്റെ ഈ അറൾ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് കാണുന്നത് അതല്ലെങ്കിൽ പ്രകടമായത് എന്നൊക്കെയാണ് ലോവാക്കിൻ്റെ അർത്ഥം എക്സിബിഷൻ ആണ് ഈ ആധാരത്തിൽ ൂറ് ചമയങ്ങൾ എന്നൊഴുതും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ എന്ന് പറഞ്ഞതുപോലെ പത്ത് സെന്റ് ഭൂമിയും അതിലുള്ള എല്ലാ കുഴിക്കൂർ ചമയങ്ങളും ഈ ചമയങ്ങൾ എന്നതിന്റെ നേരെ ദുനിയാവിന്റെ ചമയങ്ങൾ എന്നർത്ഥത്തിലാണ് അർത്ഥത്തിലാണ് ഇവിടെ അറളദ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് വല്ലാഹു യുരീദുൽ അഹ്റ അള്ളാഹു ആകട്ടെ പരലോകം ഉദ്ദേശിക്കുന്നു വല്ലാഹു അസീസുൻ ഹക്കീം അള്ളാഹു അജയ്യനും യുക്തിമാനുമാകുന്നു ലൗലാ കിതാബ് മിൻ അള്ളാഹി അള്ളാഹുവിങ്കിൽ നിന്നൊരു രേഖ ഇല്ലായിരുന്നുവെങ്കിൽ സബക്ക മുൻകടന്നതായി അല്ലെങ്കിൽ മുമ്പ് വന്നതായി ല മസ്സക്കും നിങ്ങളെ ബാധിക്കുമായിരുന്നു ഫീമ അഹദത്വം നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതിൽ അലാബിൻ അറിയും ഗുരുതരമായ ശിക്ഷ ഫുലൂമിമ ഖനിംതും അപ്പോൾ നിങ്ങൾ അനീമത്തായി നേടിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുക ഹലാലൻ തൊയ്യബ നല്ലതും ഹലാലുമായിട്ട് വത്തഖുല്ലാഹ് അള്ളാഹുവിനെ സൂക്ഷിക്കുക ഇന്നല്ലാഹ് റഹീം അള്ളാഹു പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു ഈ ആയത്ത് യുദ്ധ ബദർ യുദ്ധത്തിൻ്റെ നിരൂപണമായിട്ടാണല്ലോ ഉള്ളത് ബദറിൽ എഴുപത് പേരെ യുദ്ധത്തടവുകാരായി യുദ്ധത്തടവുകാരായി പിടിച്ചിരുന്നു അവരെ എന്ത് ചെയ്യണമെന്ന് നബിസലല്ലാഹു അലൈഹി വസ്ലമ സഹാബിമാരുമായിട്ട് കൂടിയാലോചിക്കുകയും അബൂബക്ര സുദ്ദീഖ് അലി അള്ളാഹു അൻഹു അവരെ വിട്ടയക്കണമെന്നും ഉമർബുൽ ഹത്താവർ അലി അള്ളാഹു അൻഹു അവരെ കൊല്ലണമെന്നും അഭിപ്രായപ്പെടുകയും നബ്സല അള്ളാഹു അലൈഹി വല്ല അബൂബക്കർ സുദ്ദീഖ് അലി അള്ളാഹു നനഹുവിൻ്റെ അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്തത് തഫ്സീറുകളിലൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ സ്വീകരിച്ചത് അങ്ങനെ മോചനദ്രവ്യം വാങ്ങി വിട്ടയച്ചത് എന്നിട്ട് അങ്ങനെ മോചദ്രവ്യം വാങ്ങിയത് ശരിയായില്ല എന്ന നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വല്ലയെ കുറ്റപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ തിരുത്തുകയാണ് എന്നുള്ള വിലയിരുത്തലും വ്യാഖ്യാനങ്ങളും ഒക്കെ ഈ ആയത്തിന് പലരും നൽകിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ ആയത്ത് ഈ മൂന്നായത്തുകൾ ഒന്നിച്ചു വായിച്ചു നോക്കിയാൽ ആർക്കും മനസ്സിലാകുന്നതാണ് ഇത് അലൈഹി അല്ലൈവലമയെ കുറ്റപ്പെടുത്തുകയല്ല യഥാർത്ഥത്തിൽ ചെയ്യുന്നത് പകരം യുദ്ധത്തിന്റെ നിരൂപണത്തിലൂടെ ഈ വിഷയകമായ ഒരു ഒരു സംഗതി എല്ലാവരെയും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം അതിൽ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരുത്തുന്നുണ്ടെങ്കിൽ അത് അലൈഹി അലൈവിസ്ലമയെ അല്ല അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്ന ചിലരെയാണ് എന്നും മനസ്സിലാക്കാൻ കഴിയും എന്താ പറയുന്നത് മാക്കാനലി അലി നബിയിൻ ഐ യൂന ലുഹു അസറ ഒരു നബിക്ക് യുദ്ധത്തടവുകാരുണ്ടാകുക എന്നത് ചേർന്നതല്ല ഭൂമിയിൽ ഭദ്രത കൈവരിക്കുന്നത് വരെ അല്ലെങ്കിൽ ശത്രുക്കളെ നന്നായി ഒതുക്കുന്നതുവരെ ഈ പറഞ്ഞതിന്റെ അർത്ഥം യുദ്ധത്തടവുകാരെ സ്വീകരിക്കുകയും എന്നിട്ട് ആളുകളെ വിട്ടയക്കുകയും ചെയ്യാൻ പാടില്ല എന്നല്ല കാരണം അടുത്തായത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ലൗല കിതാബു മിനല്ലാഹി സബക്ക മുമ്പ് ഒരു നിയമം മുൻകടന്നിട്ടുണ്ട് എന്ന് ഏതാണ് ആ നിയമം അത് സൂറത്ത് മുഹമ്മദിൽ അള്ളാഹു താല പറയുന്നുണ്ട് ഫൈദാ കഫറു മന്നം ഫൈദ ലി ഹർബു ഔസാറ നിങ്ങൾ ശത്രുക്കളുമായി ഏറ്റുമുട്ടിയാൽ അവരുടെ പെരടി വെട്ടുക അഥവാ യുദ്ധത്തിൽ സാധാരണ ജീവിതത്തിൽ ആളുകളെ കൊല്ലാൻ പാടില്ല ഉപദ്രവിക്കാൻ പാടില്ല കൈയടക്കി വെക്കണം എന്നൊക്കെയാണല്ലോ പറയാം പക്ഷേ യുദ്ധത്തിൽ അങ്ങനെയല്ല നേരെ തിരിച്ചാണ് നന്നായി യുദ്ധം ചെയ്യുക എന്നർത്ഥത്തിൽ പറയുന്നതാണ് എന്നിട്ട് അവരെ പിടിച്ചുകെട്ടുക യുദ്ധത്തടവുകാരായി പിടികൂടുക എന്നിട്ട് പിന്നെ ഔദാര്യം കാണിക്കാം അല്ലെങ്കിൽ മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കുകയും ചെയ്യാം യുദ്ധം അവസാനിക്കണത് വരെ ഇതാണ് നിലപാട് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ശേഷം അറിഞ്ഞ ആയത്തിൽ ഇവിടെ ഒരു നബിക്ക് യുദ്ധത്തടവുകാരുണ്ടാകുക എന്നത് ഭൂഷണമല്ല എന്ന് അങ്ങനെ നിരുപാധികമായിട്ട് പറയില്ലല്ലോ പിന്നെ എന്താണ് ഇവിടെ പറയുന്നത് നബിക്ക് യുദ്ധത്തടവുകാരുണ്ട എങ്ങനെയെങ്കിലും യുദ്ധത്തടവുകാരെ പിടിക്കുക എന്നതല്ല പരിപാടി എന്നിട്ട് മോചനദ്രവ്യം വാങ്ങി കാശുണ്ടാക്കാൻ നോക്കലില്ല അങ്ങനെ പറയാൻ കാരണം യുദ്ധത്തിൻ്റെ നടുവിൽ ശത്രു പരാജയപ്പെട്ടതോടുകൂടി ശത്രുവെ പരമാവധി പരാജയപ്പെടുത്തി ഓടിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു ബദരീങ്ങളിൽ ഒരു വിഭാഗം ചെയ്തത് അതേ സമയത്ത് മറ്റൊരു വിഭാഗം ആളുകൾ ചെയ്തത് പരമ്പരാഗതമായ ജാഹിലിയക്കാലത്തെ യുദ്ധശൈലി അനുസരിച്ച് പരമാവധി ആളുകളെ പിടിച്ചുകെട്ടാൻ നോക്കുകയായിരുന്നു അങ്ങനെയാണ് എഴുപത് യുദ്ധ തടവുകാർ യഥാർത്ഥത്തിൽ ഉണ്ടായത് അങ്ങനെ ചില ആളുകൾ ചെയ്തതിനെയാണ് ഈ നിരൂപണം ചെയ്യുന്നത് അങ്ങനെ ചെയ്തവരുടെ ഉദ്ദേശം എന്തായിരുന്നു തുരീദൂന ആറ ദുനിയ അവർ ദുനിയാവിൻ്റെ ചമയങ്ങൾ ഉദ്ദേശിക്കുന്നു അങ്ങനെ പറ അങ്ങനെ നെബ്സലാ അലിസ്സലാമയെ ആക്ഷേപിക്കാനാണെങ്കിൽ തുരീതു എന്ന് മതിയായിരുന്നല്ലോ ഈ തുരീദൂന വരുന്നത് എന്തുകൊണ്ടാണ് തുരീതുന വരുന്നത് വമിങ്കുമൈ യുരീദുദ്ദു വമിങ്കും യുരീതുല്ലാഹ്റ നിങ്ങളിൽ നിങ്ങളിൽ യഹലോകം തേടുന്ന ഉദ്ദേശിക്കുന്നവരും പരലോകം ഉദ്ദേശിക്കുന്നവരുമുണ്ട് എന്ന് വഹദിന നിരൂപണം ചെയ്തിട്ട് അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് സൂറത്ത് ആലിംറാനിൽ അതുപോലെ നിങ്ങൾ ഇങ്ങനെ ബന്ധനസ്ഥരാക്കി പിടിക്കാൻ നോക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം ദുനിയാവു അങ്ങനെ റസൂൽ സല്ലാഹു അലൈഹി വല്ലമായി ഉൾപ്പെടെയുള്ള ഒരു നബിയും നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ യുദ്ധത്താടവുകാരെ പിടിച്ചു മോചനദ്രവ്യം വാങ്ങി കാശുണ്ടാക്കുന്ന ഏർപ്പാടിനല്ല പകരം നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എല്ലാവരും ശത്രുക്കളുടെ പിന്നാലെ പോയി അവരെ നന്നായിട്ട് ഒതുക്കുകയും ഇനിയൊരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വിധം നശിപ്പിക്കുകയുമായിരുന്നു അന്ന് യുദ്ധത്തിൽ തന്നെ ചെയ്യേണ്ടിയിരുന്നത് അല്ലാതെ മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കുമ്പോൾ കാശ് കിട്ടും എന്ന് വി വിചാരിച്ചിട്ട് പിടിച്ചുകെട്ടി യുദ്ധത്തടവുകാരാക്കുകയായിരുന്നില്ല വേണ്ടിയിരുന്നത് അഥവാ നബിമാരെ ഒന്നും ബിമാരൊന്നും അള്ളാഹുത്താല അയച്ചിരിക്കുന്നത് അങ്ങനെ പിന്നെ യുദ്ധത്തടവുകാരെ ഉണ്ടാക്കാനല്ല പകരം ശത്രുക്കളെ നേരിട്ട് പരാജയപ്പെടുത്താനാണ് അവിടെ ചെറിയൊരു ഡീവിയേഷൻ ഈ യുദ്ധത്തിൽ മുന്നേറുന്നതിന് പകരം ആളുകളെ കെട്ടാൻ ചിലർ തുനിഞ്ഞു എന്ന ഒരു പ്രശ്നത്തിനെയാണ് അള്ളാഹുത്താല നിരൂപണം ചെയ്യുന്നത് ുരിയാ വല്ലാഹു യുരിദുലാഹ്റ എന്നാൽ അള്ളാഹു താല യുദ്ധത്തിൽ ഉണ്ടാകുന്ന നേട്ടമല്ല നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് കാലത്ത് അങ്ങനെയായിരുന്നു യുദ്ധത്തിൽ പോയാൽ ആൾക്കെന്ത് കിട്ടും ആൾക്ക് കൊല്ലുന്ന ആളുകളുടെ യുദ്ധത്തിൽ കൊല്ലുന്ന ആളുകളുടെ ആയുധവും പ്രടയങ്കിയും ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊന്നയാൾക്ക് എടുക്കാം ഒരാളെ യുദ്ധത്തടവുകാരനായിട്ട് പിടിച്ചാൽ അയാളെ വിട്ടയക്കാൻ എത്രയാണോ പിന്നീട് മോചനദ്രവ്യം നെഗോസിയേഷനിലൂടെ തീരുമാനിക്കപ്പെടുന്നത് അതീ പിടിച്ചുകെട്ടിയ ആൾക്കെടുക്കാം ഇങ്ങനെയൊക്കെ യുദ്ധത്തിൽ നേട്ടമുണ്ടാക്കാനാണ് ചിലർ ഉദ്ദേശിക്കുന്നത് പക്ഷേ അള്ളാഹു യുദ്ധത്തിന് പ്രതിഫലം തരാൻ ഉദ്ദേശിക്കുന്നത് ഇഹലോകത്തല്ല അത് പരലോകത്താകുന്നു അള്ളാഹു അസീസുൻ ഹക്കീം അള്ളാഹു അജയ്യനും യുക്തിമാനുമാണ് അഥവാ അള്ള തീരുമാനിച്ചാൽ അത് നടക്കും എന്താ തീരുമാനിക്കേണ്ടത് എന്ന് അവന് നന്നായിട്ടറിയാം ലൌല കിതാബു മിൻ അള്ളാഹി സബക്കല മസക്കും ഫിമ അഹദത്തും അദാബുൻ അലീം അദാബുൻ അലീമ് നിങ്ങളെ ബാധിക്കുമായിരുന്നു അള്ളാഹുത്താലെ മുമ്പ് പറഞ്ഞ ഒരു പ്രമാണം ഈ വിഷയത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ കാരണം അവിടെ വൈമ്മ മന്നം പാഴുതു വൈമ ഫിദൻ ഒന്നുകിൽ ഔദാര്യം കാണിക്കാം അല്ലെങ്കിൽ ഫിതിയെ വാങ്ങി വിട്ടയക്കാം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ടാണ് യുദ്ധത്തടവുകാരായ ആളുകളെ പിടിച്ചതും അതുപോലെ എന്നിട്ട് മോചനദ്രവ്യം വാങ്ങി വിട്ടയച്ചതും അള്ളാഹു സുബഹനോ താല ഒരു കുറ്റമായി പരിഗണിക്കാത്തത് കാരണം അങ്ങനെ അങ്ങനെ ഒരു ധാരണ ആളുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത് അള്ളാഹു താല തള്ളിക്കളയുന്നില്ല പക്ഷെ ഏതാണ് ഇവിടെ കുറ്റം മോചനദ്രവ്യം വാങ്ങി വിട്ടയച്ചതാണോ കുറ്റം അല്ല യുദ്ധ യുദ്ധത്തടവുകാരായിട്ട് പിടിച്ചത് തന്നെയാണ് കുറ്റം അതാണ് മാക്കാനലി അലി നബിയിൻ അയ്യക്കൂൻ അലഹു അസ്ര എന്ന് പറഞ്ഞത് അവരെ യുദ്ധത്തടവുകാരായി പിടിക്കലല്ല ഒരു നബിയുടെ പണി പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം പിടിച്ചു കഴിഞ്ഞാൽ ഔദാര്യം ചെയ്ത് വെറുതെ വിട്ടയക്കാം അല്ലെങ്കിൽ മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കാം അത് നേരത്തെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്തത് യുദ്ധത്തടവുകാരെ മോചനദ്രവ്യം വാങ്ങി വിട്ടയച്ചതിൻ്റെ പേരിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ ചെയ്യേണ്ടത് ആളുകളെ തടവുകാരായി പിടിക്കുകയെല്ലാം നന്നായി പരാജയപ്പെടുത്തുകയാണ് ഖത്താബ് അലി അള്ളാ വനഹു അവരെ കൊല്ലണം എന്ന് പറഞ്ഞതിന്റെ കാരണം അടുത്ത വർഷം അവർ ഇനിയും അതിലും ശക്തരായി തിരിച്ചു വരുമെന്നാണ് അതുതന്നെയാണ് ഊഹദിൽ സംഭവിച്ചത് ആ നിരീക്ഷണം വളരെ ശരിയായിരുന്നല്ലോ അപ്പം അങ്ങനെ യുദ്ധ യുദ്ധത്തടവുകാരായി പിടിക്കുകയില്ലായിരുന്നില്ല അവരെ നന്നായി പരാജയപ്പെടുത്തി നശിപ്പിച്ചു കളയുകയായിരുന്നു തോൽപ്പിച്ച് കളയുകയായിരുന്നു യുദ്ധത്തിൽ തന്നെ വേണ്ടിയിരുന്നത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം സൊ കുലുമിമ്മ ഹനിം തും ഹലാരം പയ്യവ ഇനി ഒരു പ്രശ്നമുണ്ടോ അതെന്താന്ന് വെച്ചാൽ ഈ അങ്ങനെ പിന്നെ മോചനദ്രവ്യം വാങ്ങി വിട്ടയച്ച പണം അപ്പ ഇനി എന്ത് ചെയ്യാം നേരത്തെ ഇങ്ങനെ ഒരു വാചകം നല്ല പറഞ്ഞതിലില്ലായിരുന്നു എങ്കിൽ ഇങ്ങളെ പിടികൂടുമായിരുന്നു കഠിന ശിക്ഷ നൽകുമായിരുന്നു എന്നും ഒക്കെ പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇത് ഈ പണം എന്ത് ചെയ്യണം അവിടെ ഒരു ഉണ്ടാകും അത് തീർക്കുകയാണ് പിന്നെ അല്ല ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അനീമത്തായിട്ട് അഥവാ യുദ്ധത്തിൻ്റെ നേട്ടമായിട്ട് കിട്ടിയത് തന്നെയാണ് അത് നിങ്ങൾ ഹലാലൻ തൊയ്ീബായിട്ട് തിന്നുകൊള്ളൂ കാരണം ആ പണമല്ല അങ്ങനെ പണം അല്ല ഈ പ്രശ്നം പകരം നിങ്ങൾ ആ ചെയ്ത പരിപാടിയാണ് ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ട് യുദ്ധത്തിൽ കൊല്ലേണ്ട ആളുകളെ തടവുകാരായി പിടിച്ചുകെട്ടി കൊണ്ടുവരിക എന്നതൽ ആയിരുന്നില്ല നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ കുഫറിൻ്റെ അടിവേരറക്കുന്നത് വരെ യുദ്ധം പൂർത്തീകരിക്കണമായിരുന്നു അല്ലെങ്കിൽ വിജയം പൂർണ്ണമാക്കണമായിരുന്നു അവിടെയാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ ആ നിലപാട് തെറ്റാണ് പക്ഷെ ആ തെറ്റായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന പണം അത് അനീമത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് അത് തിന്നുകൊള്ളുക വത്തക്കൊള്ളുക മേലിൽ അള്ളഹനെ സൂക്ഷിക്കണം അഥവാ യുദ്ധത്തിൽ യുദ്ധ യുദ്ധത്തിൻ്റെ ദഹ്വ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തരുത് എന്നർത്ഥം ഇൻ അള്ളാഹു വഫൂറു റഹീം പറ്റിയത് അള്ളാഹു താലെ പൊറുക്കും കാരണം അള്ളാഹു ഗഫൂറുമാണ് റഹീമുമാണ് ഇങ്ങനെയാണ് ആ സംഭവത്തെ നിരൂപണം ചെയ്യുന്നത് ഇത് അലൈഹി അലൈവലമയെ കുറ്റപ്പെടുത്തലല്ല നബ്സല്ലാഹു അലൈഹി വല്ലയുടെ നയത്തിന് വിരുദ്ധമായിട്ട് യുദ്ധ തടവുകാരെ പിടിച്ചു മുതലുണ്ടാക്കാൻ നോക്കിയ ചിലരുടെ നിലപാടിനെ തിരുത്തുകയും നിരൂപണം ചെയ്യുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു വൈലം اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بنظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين